പിന്നെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ. അതെ അതെ, ശിവാജി ചേട്ടൻ, ശിവജി ഗുരുവർ സാറിന്റെ കൂടെ മൂന്നാമത്തെ പടം. മൂന്നാമത്തെ അപ്പൊ നേരത്തെ എനിക്കറിയാം, 7 വർഷം മുമ്പ് ഞാനൊരു മൂവി അദ്ദേഹത്തിനായിട്ട്, അദ്ദേഹം തന്റെ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. സീനുകളുണ്ടോ, ഒരുമിച്ചുള്ള സീനുകളുണ്ടോ? ഇത് അതൊക്കെ സസ്പെൻസ് പറയൂ, അത് പറയാൻ പറ്റില്ല. എങ്കിലും അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അതൊക്കെ തന്നെയാണ് ഇതിന് ലാഭം. നമുക്ക് ഇനി അടുത്ത പടത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വേറെ ആക്ട് ചെയ്യുന്ന ഒരു പ്ലേസിലേക്ക് പോകുമ്പോൾ, ഈ കിട്ടിയ എക്സ്പീരിയൻസ്, ഇപ്പോൾ ശിവജി ഗുരുവർ സാറിൻ്റെ ആയാലും വിനോദേട്ടൻ്റെ ആയാലും പ്രിയ ചേച്ചിയുടെ ആയാലും, അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളിലും, ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലം, പിന്നെ ചില കൂട്ടുകാരന്മാരുടെ ചെറുപ്പം, എല്ലാ ചെറുപ്പകാലം ആ ഉണ്ട്. അപ്പോൾ അതിലെ പിള്ളേരുകൾക്കുണ്ട്. അപ്പോൾ ഇവരേന്നും എല്ലാവരേന്നും കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ കിട്ടുന്ന ഒരു ഒരു ഇത്. ഇതും കൊണ്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോകുന്നത്. വലിയ എക്സ്പീരിയൻസ് കിട്ടും. ഈ ലൊക്കേഷനിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ്? എല്ലാം മറക്കാനാവാത്ത, ഇത് തന്നെ വലിയ എക്സ്പീരിയൻസ്. ഞാനൊരു വെഡിങ് വർക്ക്ഷോപ്പുകാരനാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ജേണി തന്നെ മറക്കാൻ പറ്റില്ല. പിന്നെ പിന്നെ അങ്ങനെ ഒരു ഇല്ല, അതിനൊരു പ്രസക്തി ഇല്ല ചോദ്യത്തിന്. എല്ലാം ഓർമ്മയിൽ ഇരിക്കട്ടെ, മറന്നു പോവല്ലേ, പോകത്തില്ല, മനസ്സിലുണ്ടാവും മരണം വരെ. നായികനെ കുറിച്ച് രണ്ടോ ആരോപി നായികനെ കുറിച്ച്? നായിക അടിപൊളിയല്ലേ, ഒരു കോംബോ ഒക്കെ. ആ നല്ല കോംബോ ആണ്, നല്ല കെമിസ്ട്രി, അടിപൊളിയാണ്. സൂപ്പർ സോങ് ഒക്കെ ഉണ്ടോ? ആ സോങ് ഒക്കെ ഉണ്ട്. സോങ് ഇച്ചിരി, ആ സോങ് ഒക്കെ ഇച്ചിരി ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. നേരത്തെ തന്നെ ഭയങ്കര പ്രശ്നം. ഈ ലിപ്പൊക്കെ എനിക്കിട്ട് സോങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ പരിപാടിയാണ്. ഓ, അതായത് ഇത്രയും വലിയ ഫസ്റ്റ് ആയിട്ടാണ് പാട്ടില് ലിപ്പും കൂടി. ആ പാട്ട് ലിപ്പ് എനക്കി പാടണം, എനിക്ക് ഡാൻസ്, എനിക്ക് ഒരു വശമില്ല. നമ്മൾ ഉത്സവത്തിനൊക്കെ ടിസ്റ്റ് അടിക്കും, ഏത് ശിങ്കാരി മേളത്തിനും ഇതിനൊക്കെ. പക്ഷെ അല്ലാതെ പ്രോപ്പറായിട്ട് ഇന്ന സമയത്ത് ഇന്ന ഇത് മുദ്ര തന്നെ കാണിക്കണം, പാടി ഇങ്ങോട്ട് വയ്ക്കണം. ഡാൻസ് ഒക്കെ ഉണ്ടോ? ആ ഡാൻസ് ഒക്കെ ഉണ്ട്. ഓ, അത് ഭയങ്കര ബുദ്ധിമുട്ട്, ശരിയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലിപ്പൊക്കെ എനിക്ക് ലിപ്പ് എനക്കണം, സ്റ്റെപ്പ് ഡാൻസ് ചെയ്യണം, പിന്നെ ഇവരുടെ ഒപ്പം ഭയങ്കര പാടാട്ടോ ഡാൻസ്. അതാണ് ഏറ്റവും ഡിഫിക്കൽ. അതെ അതെ, എനിക്കിതോ അവർക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, സിമ്പിളായിട്ട്. അവള് തന്നെ നീമാവെ തന്നെയാണ് സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചത്, സ്വന്തമായിട്ട് ഇങ്ങനെ മതി ഇങ്ങനെ. ആ കുട്ടി കുറെ കൊറിയോഗ്രാഫ് ചെയ്തോ പാട്ട് ഡാൻസ് ഒക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് വരികയാണ്. എന്താണ് അവസാനമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം. അവനെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം, കണ്ട അഭിപ്രായം പറയാം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാം, പിന്നെ അതിനുള്ള അവകാശം ഉണ്ടല്ലോ. അത് പറയാം, പടം തിയേറ്ററിൽ പോയി പടം കാണാം, പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, കഴിഞ്ഞ. ഓക്കെ, ബൈ. എന്റെ മൈക്ക് വേണം. ഓക്കെ.